ഹായ് ആൾ, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു എം എസ് സി ക്ലിനിക്കൽ സൈക്കോളജി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിവിഷൻ സീരീസ്. കോഗ്നിറ്റീവ് സൈക്കോളജി ആണ് നിങ്ങൾക്ക് നാളെ. അയ്യോ അല്ല, നിങ്ങൾക്ക് പോസിറ്റീവ് ആണല്ലേ. മാറിപ്പോയി, അയ്യോ മാറിപ്പോയി. നിങ്ങൾക്ക് പേഴ്സണാലിറ്റി ആണ്. ഓക്കെ, പേഴ്സണാലിറ്റി. നേരത്തെ ജനറലായിരിക്കും കോഗ്നിറ്റീവ് ആയിരുന്നേ, അതുകൊണ്ടാട്ടോ. റിയലി സോറി. അപ്പോ ആദ്യമായിട്ട് നിങ്ങൾ ഒരു പി ജി യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പോവാണ്. ഒത്തിരി ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ആദ്യം അതിലേക്ക് തന്നെ കടക്കാം. വെയിറ്റ് ഏജ് എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും, കാരണം 150 മാർക്സ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. 150 ലാണ് അല്ലെങ്കിൽ വെയിറ്റ് ഏജ് ആണല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ പേടിച്ചിരിക്കുകയൊക്കെ ആയിരിക്കും. ഒന്നാമത്തെ ടു വറി, ഡിഗ്രി എക്സാം പോലെ തന്നെയാണ്, പക്ഷെ കണ്ടന്റ് ഇച്ചിരി കൂട്ടിയാൽ മതി. അല്ലാതെ വലിയ ബാലികറ മലയോ ഒന്നും അല്ല നമ്മുടെ പി ജി എക്സാം എന്ന് പറയുന്നത്. മൂന്ന് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരിക. ഒന്നെങ്കിൽ രണ്ട് രീതിക്ക് വരാട്ടോ. ഒന്നെങ്കിൽ 1 വെയിറ്റേജിന്റെ 12 ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിൽ നിന്ന് 8 എണ്ണം എഴുതാൻ വരാം, അല്ലെങ്കിൽ 2 വെയിറ്റേജിന്റെ 7 ക്വസ്റ്റ്യൻസ് തന്നിട്ട് 4 എണ്ണം എഴുതാൻ വരാം. രണ്ടും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 1 വെയിറ്റേജിനാണെങ്കിൽ നിങ്ങളൊരു ഹാഫ് സൈഡ് ഇനഫ്, അതൊരു 5-6 പോയിന്റ്സ്. അത് 2 വെയിറ്റേജിനാണെങ്കിൽ മുക്കാൽ സൈഡ് ഇസ് ഇനഫ്. മുക്കാൽ സൈഡ് ആണ്, ഒരു 1 സൈഡ് വരെ പോവാം, മാക്സിമം ഒരു 1 സൈഡ് വരെ പോവാം, അത്ര മതി. ബിക്കോസ് 4 എണ്ണം അല്ലേ എഴുതാനുള്ളൂ. 1 സൈഡ് പോവാം, 1 സൈഡ് വരെ പോവാം, മുക്കാൽ ടു 1 സൈഡ് പോവാം. കാരണം 8 എണ്ണം എഴുതുമ്പോൾ 4 സൈഡാ വരാ, അതായത് സോറി 8 എണ്ണം എഴുതുമ്പോൾ 12 എണ്ണം തന്നിട്ട് 8 എണ്ണം എഴുതുമ്പോൾ 4 സൈഡാണ് വരാം. അപ്പൊ 4 എണ്ണം എഴുതാമല്ലോ, അപ്പൊ 4 സൈഡ് എഴുതാം. അതിൽ എന്തൊക്കെ കോൺസെപ്റ്റ് വന്നിട്ടുണ്ടോ അതൊക്കെയും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് കോൺസെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് 2 വെയിറ്റേജിന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പൊ സെൽഫ് കോൺസെപ്റ്റ്, കോൺസെപ്റ്റ് ഓഫ് സെൽഫ് എന്താണെന്നുള്ള ഇൻട്രഡക്ഷൻ ആദ്യം കൊടുത്ത ശേഷം ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് കോൺസെപ്റ്റ് എഴുതി വെക്കുകയാണ് വേണ്ടത്. ഹൗ സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്സ്, ഇത് എഴുതി വെക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇത് ഫ്രീ ക്ലാസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പൊ ആദ്യം ഇത് നോക്കിക്കേ, ഇതൊരു 4-5 പോയിന്റ്സ് ആണ്, അത്യാവശ്യം ഉണ്ടാവും എഴുതി വന്നാല്. പക്ഷെ ഇത് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും 2 വെയിറ്റേജ് കിട്ടില്ല. സോ വാട്ട് ഇസ് സെൽഫ് കോൺസെപ്റ്റ് എന്നുള്ള ഒരു 2-3 പോയിന്റ്സ് എഴുതി വെച്ചിട്ട് എല്ലാ എക്സാമ്പിൾസും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്നോ രണ്ടെണ്ണം മെൻഷൻ ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്തേക്കാം, ഹൗ സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്സ് എന്ന് എഴുതി വെക്കുക. ഈ തരത്തിലാണ് കേട്ടോ എഴുതി വെക്കേണ്ടത്. അതായത് 1 സൈഡ്, അതിൽ തന്നെ ആ കോൺസെപ്റ്റിന്റെ, ഇപ്പൊ 2 വെയിറ്റേജിനാണെങ്കിൽ ആ കോൺസെപ്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കണം. അതിനുശേഷം എന്താണോ ക്വസ്റ്റ്യൻ, ഇപ്പോൾ സെൽഫ് കോൺസെപ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് കോൺസെപ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ സെൽഫ് കോൺസെപ്റ്റ് എന്താണെന്ന് എഴുതി വെക്കുക. അതിനുശേഷം ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് കോൺസെപ്റ്റ് വൃത്തിക്ക് എഴുതി വെക്കുക. ഇനി സെൽഫ് ആസ് ആൻ ഒബ്ജക്റ്റും ആൻഡ് സെൽഫ് ആസ് എ പ്രോസസ്സും, എഗെയിൻ ഇതിലും സെൽഫ് എന്താണെന്നുള്ള കോൺസെപ്റ്റ് ഓഫ് സെൽഫ് എഴുതി വെക്കേണ്ടതുണ്ട്. കോൺസെപ്റ്റ് ഓഫ് സെൽഫ് നിർബന്ധമായിട്ടും എഴുതി വെച്ച ശേഷമാണ് സെൽഫ് ആസ് ആൻ ഒബ്ജക്റ്റും സെൽഫ് ആസ് ആൻ പ്രോസസ്സും. ഇനി കോൺസെപ്റ്റ് ഓഫ് കാറ്റഗറൈസേഷൻ ഓഫ് സെൽഫ്, ഇതൊക്കെ സെൽഫിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് എന്താണോ ഇൻട്രോ, ആ ഇൻട്രോ എഴുതിയ ശേഷം നിങ്ങൾ എന്തെഴുതി വെക്കാം. അതുപോലെ കേട്ടോ, യോഗ ആൻഡ് സെൽഫ്. സോ യോഗയുടെ കാര്യങ്ങൾ വൃത്തിക്ക് എഴുതിയൊക്കെ യോഗ ആൻഡ് സെൽഫ് എന്താണെന്നുള്ള, എല്ലാത്തിലും സെൽഫ് ചോദിക്കുന്നതിലൊക്കെ സെൽഫ് കോൺസെപ്റ്റ് ഓഫ് സെൽഫ്. അപ്പൊ നിങ്ങൾക്ക് ഇത് തന്നെയല്ലേ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തതിന് ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യുന്ന പാറ്റേൺ ആണ് ഇൻട്രഡക്ഷനും ബോഡിയും എന്നുള്ളത് കേട്ടോ. അപ്പം അന്ന ഫ്രോയിഡ്സ് കോൺസെപ്റ്റ് ഓഫ് സെൽഫ്, ഈഗോ സൈക്കോളജി. അപ്പം അന്ന ഫ്രോയിഡിന്റെ കാര്യങ്ങളും ഈഗോ സൈക്കോളജി എന്താണെന്നുള്ളത് വൃത്തിക്ക്. കൾച്ചർ ആൻഡ് സെൽഫ് കോൺസെപ്റ്റ് ഫസ്റ്റും സെക്കൻഡും ചാപ്റ്റർ നാട്ടോ ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇത് നേരെ തിരിച്ച് 1 വെയിറ്റേജിനാണെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് കോൺസെപ്റ്റ് മാത്രം എഴുതിയാൽ മതി. ബിക്കോസ് എന്താണ്, നമുക്ക് 6 പോയിന്റ്സോ 5 പോയിന്റ്സോ മതിയാവും, അതായത് ഹാഫ് എ സൈഡ് മതിയാവും. സോ 1 വെയിറ്റേജിനാണെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് സെൽഫ്, ജസ്റ്റ് സെൽഫ് കോൺസെപ്റ്റ് എന്ന ഒരൊറ്റ ലൈന്, അതിനുശേഷം ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് കോൺസെപ്റ്റ് എഴുതി വെച്ചാ മതി. ഓക്കെ ആണോ? 1 വെയിറ്റേജിന് എങ്ങനെയാണ്, 2 വെയിറ്റേജിന് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ പറഞ്ഞേ. ഇനിയാണ് 3 വെയിറ്റേജ്, 3 വെയിറ്റേജ്, 5 വെയിറ്റേജ്. അപ്പൊ 3 വെയിറ്റേജിന്റെ ആണെങ്കിൽ 7 ക്വസ്റ്റ്യൻസ് തരും.
പറഞ്ഞുതരാം, അത് അവസാനത്തേക്ക് പറയാട്ടോ. ടൈം മാനേജ്മെന്റ് പറഞ്ഞ ശേഷം പറയാം. അതായത് ത്രീ വെയിറ്റേജിന്റെ കേസസ് പറയുകയാണെങ്കിൽ, ത്രീ വെയിറ്റേജിന് ത്രീ സൈഡ്സ് ആണ് മാക്സിമം. ടു ടു ആൻഡ് ഹാഫ് സൈഡ് ഇസ് ഇനഫ്. ത്രീ സൈഡ്സ് മാക്സിമം ആണ്. ടു ടു ആൻഡ് ഹാഫ് സൈഡ്സിൽ തന്നെ നിങ്ങൾക്ക് നിർത്താട്ടോ. അപ്പൊ അതിലും ഈ പറഞ്ഞ പോലെ തന്നെ ഇൻട്രൊഡക്ഷൻ വേണം. അപ്പൊ ബുദ്ധിസ്റ്റ് തിയറി ഓഫ് സെൽഫ് ഓൺ സെൽഫ് ചോദിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് സെൽഫുമായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളത്. ഓരോരുത്തരും നിങ്ങൾക്ക് ഇതിന് മൊത്തം ഓരോരുത്തരും എന്താണ് സെൽഫിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ബുദ്ധിസ്റ്റ് തിയറി ഫോർത്ത് ചാപ്റ്ററിലല്ലേ മക്കളെ? ഒരു മിനിറ്റ്, ആരൊക്കെ ജോയിൻ ആവുന്നുണ്ട്? ജനറൽ 107 നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ വേണമെങ്കിൽ അയച്ചോളൂ കേട്ടോ. സൂഫിസം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, സൂഫിസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലില് നമ്മുടെ ഫ്രീ ക്ലാസ് ആയിട്ട് കേട്ടോ. അപ്പൊ ബുദ്ധിസം, അപ്പൊ കണ്ടോ ബുദ്ധിസത്തിൽ എന്താ പറയുന്നത്. ബുദ്ധിസം ഇസ് സെയ്ഡ് ടു ബി ദ മോസ്റ്റ് സയന്റിഫിക് റിലീജിയൻ ആയിട്ടാണ് പറയുന്നത്. മെയിൻ ആയിട്ട് എന്താ, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എന്നുള്ള രീതിയിലാണ് ബുദ്ധിസം പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഡസ് നോട്ട് സ്പീക്ക് ഓഫ് ഗോഡ്. ദർ ഇസ് നോ സോൾ ബട്ട് ഓൺലി ദ കണ്ടിന്യൂഷൻ ഓഫ് എക്സ്പീരിയൻസ് ഓർ കർമ്മ ഓർ പേഴ്സണാലിറ്റി ത്രൂ ഡിഫറെന്റ് ഇൻകാർണേഷൻസ്. കണ്ടോ, അതായത് ഒരു സോളും ഇല്ല, അത് നമ്മൾ എക്സ്പീരിയൻസ് ആണ് കണ്ടിന്യൂ. കർമ്മ നമ്മൾ നല്ലത് ചെയ്താൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ലത് കിട്ടും. നമ്മൾ ചീത്തയാണ് ചെയ്തെങ്കിൽ നമ്മൾ നല്ല കർമ്മ പേ ബാക്സ്. The ultimate reality is described as a vacuum or sanyada. അതായത് ദ ഫോർ നോബിൾ ട്രൂത്ത് എന്ന് പറയുന്നത്, നാല് നോബിൾ ട്രൂത്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പെയിന്, അതുപോലെ കോസ് ഓഫ് പെയിൻ, പെയിന്റെ കാര്യം, അനിഹിലേഷൻ ഓഫ് പെയിൻ, സഫറിങ്, ഇങ്ങനെ നാല് എന്താണുള്ളത്, നോബിൾ ട്രൂത്ത്സ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 8 ഫോൾഡ് പാത്ത്, ആ നിർബന്ധമാണ് ഈ 8 ഫോൾഡ് പാത്ത്. അതായത് ഈ 8 കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വളരെ വിജയമായിരിക്കും, അല്ലെങ്കിൽ ജീവിതം വളരെ സ്മൂത്ത് ആയിരിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ 8 ഫോൾഡ് പാത്ത് എന്ന് പറയുന്നത്? അതായത് റൈറ്റ് വ്യൂസ്, നല്ല വ്യൂ, നല്ല വ്യൂ എന്ത് കണ്ടാലും നല്ലതായിട്ട് വ്യൂ ചെയ്യാൻ നോക്കുക. റൈറ്റ് ഇന്റൻഷൻ, നമ്മുടെ ഇന്റൻഷൻ നന്നായിരിക്കുക. റൈറ്റ് സ്പീച്ച്, നല്ലത് സംസാരിക്കുക. റൈറ്റ് കണ്ടക്ട്, റൈറ്റ് ലൈഫ്, നല്ല രീതിയിൽ ജീവിക്കുക. റൈറ്റ് എഫേർട്ട്, റൈറ്റ് മൈൻഡ്ഫുൾനെസ്, റൈറ്റ് മെഡിറ്റേഷൻ. ഈ 8 ഗോൾഡൻ പാത്ത് അല്ലെങ്കിൽ 8 ഫോൾഡ് പാത്ത് നമ്മൾ പാസ് ഫോളോ ചെയ്താൽ നല്ലത് പറയാം, നല്ലത് കേൾക്കാം, അങ്ങനെ തന്നെ നല്ല ഇന്റൻഷൻ ആയിരിക്കുക എന്നുള്ളത് അല്ലേ. അപ്പൊ നമ്മൾ ഫ്രണ്ടിനെ സഹായിക്കുകയാണെങ്കിൽ നല്ല ഇന്റൻഷൻ ആയിരിക്കുക. ഓ വെള്ള ഞാൻ സഹായിക്കും, അങ്ങനെ ആയിരിക്കരുത് എന്നാണ്. നല്ല ഇന്റൻഷനോട് കൂടിയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ലത് തന്നെ വന്നു ചേരും എന്നാണ് പറയുന്നത്. ദ കപ്പാസിറ്റി ഓഫ് മോറൽ സെൻസ് ഇസ് ഇൻഹെറിറ്റഡ് ബട്ട് ഇറ്റ് ഹാസ് ടു ബി ഡെവലപ്ഡ് ബൈ പ്രാക്ടീസ്. കണ്ടോ, മോറൽ സെൻസ് ഇൻഹെറിറ്റഡ് ആണ്. നമുക്ക് മോറൽ സെൻസ്, മൊറാലിറ്റി, നല്ലത് എന്ത് എന്നുള്ളത് ഇൻഹെറിറ്റഡ് ആണ്. പക്ഷെ പ്രാക്ടീസ് ചെയ്താലേ അതെന്താവുള്ളൂ, വളരുകയുള്ളൂ എന്നാണ് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. ഡിസൈർ ലെസൻസ് ഇസ് ദ കീ ഓഫ് നിർവണ ആൻഡ് ദ പാത്ത് ഇസ് മോഡറേഷൻ, നോട്ട് ടോട്ടൽ ഇന്റലിജൻസ് ഓർ കംപ്ലീറ്റ് സെൽഫ് ഡിനയൽ. കണ്ടോ, കംപ്ലീറ്റ് സെൽഫ് ഡിനയൽ അല്ല. അതായത് നമ്മൾ എങ്ങനെ നമ്മൾ അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നു ആ രീതിയിൽ തന്നെയായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക എന്നാണ് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. 4 നോബിൾ ട്രൂത്ത്സ്, അതുപോലെ 8 ഫോൾഡ് പാത്ത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഓക്കെ ആണോ? ഇതാണ് ബുദ്ധിസം. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ബുദ്ധിസം മാത്രമല്ല, സെൽഫിലേക്ക് വരണം. ഓക്കെ, വൺ ഹാസ് ടു ബിക്കം ഇൻ ഡിഫറെന്റ് ടു പെയിൻ ആൻഡ് പ്ലഷർ. പെയിനും പ്ലഷറും തിരിച്ചറിയാൻ വേണ്ടി മനസ്സിലാവണം. ബുദ്ധിസം ഡസ് നോട്ട് എംഫസൈസ് ദ ഗുരു ശിഷ്യ സിസ്റ്റം, ഒന്നും ബുദ്ധിസത്തിലില്ല. ഇറ്റ് എൻക്വയറേജ്, ഫ്രീ എൻക്വയറി ആണ്, ഫ്രീ ആയിട്ട് എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുക. ബുദ്ധ ടോൾഡ് ഹിസ് ഡിസിപ്ലിൻസ് നോട്ട് ആക്സെപ്റ്റ് എനിത്തിങ് ബിക്കോസ് ഹി സെയ്ഡ്. കണ്ടോ, ബുദ്ധ പറഞ്ഞിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ ഒന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങൾ, ബട്ട് ഓൺലി ഇഫ് ഇറ്റ് അപ്പിയർ റാഷണൽ, നിങ്ങൾക്ക് അത് റാഷണൽ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഹിസ് ലാസ്റ്റ് വേർഡ് വേർ ഡു നോട്ട് സീക്ക് റെഫ്യൂജ് ഇൻ എനിത്തിങ് എക്സ്റ്റേണൽ, ബി റെഫ്യൂജ് ടു യുവർ സെൽഫ്. നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒന്നും വേണ്ട, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയാണ് വേണ്ടത്. യു ഹാവ് ടു ഫ്യൂജ്
or to yourself. Zen, an important school of East Asian Buddhism, constitute the mainstream monastic form of Mahayana Buddhism. അതായത് സെൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ് സ്കൂളാണ് ഈസ്റ്റ് ഏഷ്യൻ ബുദ്ധിസത്തിന്റെ. അതിലാണ് മഹാനായ ബുദ്ധിസം, മൊണാസ്റ്റിക് ഫോമിൽ മഹാനായ ബുദ്ധിസം. ഇപ്പൊ ബുദ്ധിസം ഫോളോ ചെയ്തല്ലേ ബുദ്ധന്മാരെന്ന് പറയുന്നത്, അവരത് വരുന്ന കേട്ടോ. ഈ ബുദ്ധൻ അല്ലെ സെന്നിന്റെ central to zen teaching is the belief that awakening can be achieved by anyone but requires instruction in proper form of spiritual cultivation by a master. ആർക്ക് വേണമെങ്കിലും awake ആവാം, അതായത് ഉണരാം, പക്ഷെ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം ഒരു മാസ്റ്റർ. കാരണം എന്താണ് ബുദ്ധ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരെയും ഗുരു ശിഷ്യ സിസ്റ്റം ഒന്നും എവിടെ ഇല്ലാന്ന്, ബുദ്ധിസത്തിൽ ഇല്ലാന്ന് ബുദ്ധ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സെൻ ബുദ്ധിസത്തിൽ പറയുന്നത് നമുക്ക് ആർക്ക് വേണമെങ്കിലും awake ആവാം, പക്ഷെ വി ഹാവ് ടു ബി എന്താണ് ഹാവ് എ മാസ്റ്റർ. നമ്മൾ അവേക്കൻ ചെയ്യാൻ ഒരു ഗുരു ഉള്ളത് നല്ലതാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ ഇത്രയും കാര്യം? ഓക്കെ ആണോ? ഇനി സെന്നിന്റെ ഒറിജിനും നേച്ചറും കാര്യങ്ങളും ഒക്കെ ആട്ടോ പറയുന്നത്, ഒന്നും വല്ലാണ്ട് നീട്ടി വലിക്കണ്ട, എന്നാലും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കേണ്ടതുണ്ട് കേട്ടോ. Compiled by Chinese Buddhist monk Dayokin Anan, 1004 ലാണ് ബുദ്ധിസം വരുന്നത്. Recorded of the transmission of Lam offers an authoritative introduction to origin and nature of Zen Buddhism. The work described the Zen school as constituting of authentic Buddhism. Practiced by monks and nuns who belong to a large religious family with the five main branches, each branch of which demonstrate its legitimacy by performing Confucian style ancestor rites for its spiritual ancestors or participants. ഇതൊന്ന് മെൻഷൻ ജസ്റ്റ് ചെയ്യുന്നുണ്ട്, ജെൻ സ്കൂളിൻ്റെ വരുന്നത് ഒരു ലാർജ് ഒതന്റിക് ബുദ്ധിസ്റ്റ് ഫാമിലി, അതായത് അഞ്ച് റിലീജിയസ് ഫാമിലികൾ ചേർന്നിട്ടായിരുന്നു അവർ കൊണ്ടുവന്നത്. അതായത് ഈ ജെൻ സ്കൂൾ എങ്ങനെയുണ്ടായിരുന്നത്, ഒതന്റിക് ബുദ്ധിസം പ്രാക്ടീസ് ചെയ്യാണ് മോങ്സും നൺസും. അതൊരു ലാർജ് റിലീജിയസ് ഫാമിലിയാണ്, അവിടെ ഫൈവ് മെയിൻ ബ്രാഞ്ചസ് ഉണ്ട്, ഓരോ ബ്രാഞ്ചസും ഓരോ ലെജിസ്മസിയാണ് പെർഫോം ചെയ്യുന്നത്. ആ രീതിയിലാണ് ജെൻ ബുദ്ധിസം ഡെവലപ്പ് ആയിട്ട് വന്നത്. ഇനി ഇതാണ് കേട്ടോ മെയിൻ ഏരിയ. The gene, a logical tree of the spiritual lineage, begins with the seven Buddhas, constituting six mythological Buddhas of previous eons, as well as Siddhartha Gautama or Sakshyamuni, the historical Buddha of current age. കണ്ടോ, ഇത് മെൻഷൻ മാത്രം, ഇതൊന്നും മെൻഷൻ ചെയ്യണമെന്നില്ല ത്രീ വെയിറ്റേജിന്. ഈ സെവൻ ബുദ്ധാസ് ഉണ്ട്, അതിൽ ഏഴെണ്ണം മിത്തോളജിക്കൽ ആണ്, അല്ല ആറെണ്ണം മിത്തോളജിക്കൽ ആണ്, ഏഴാമത്താണ് നമ്മുടെ സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധയായിട്ട് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. സെന്നിനെ പറ്റിയിട്ട് അധികം വരുന്നില്ല, ലൈക് സെന് ഈ ബുദ്ധിസ്റ്റിൽ പറയുന്നുള്ളൂ. മോഡേൺ ഡെവലപ്മെന്റ്സ് വേണമെങ്കിൽ ഈ ഒരു പോയിന്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് മോഡേൺ ഡെവലപ്മെന്റും കൂടി ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. മോഡേൺ ഡെവലപ്മെന്റിൽ എന്താ പറയുന്നത്, സിൻസ് 1953 എ ന്യൂ ജനറേഷൻ ഓഫ് സ്കോളേഴ്സ് ഹാസ് കംപ്ലീറ്റ്ലി റീ റിട്ടൺ ഹിസ്റ്ററി. During the 1980s and 90s, some Zen scholars and Zen priests in Japan advocated what called critical Buddhism. ഇപ്പൊ ഒരു ക്രിട്ടിക്കൽ ബുദ്ധിസം ഉണ്ട്, അത് ജപ്പാനിലാണ് ഉറവിടം എടുത്തത് 1953. Regardless of the ultimate fate of critical Buddhism, it is clear that efforts to create a new Zen compatible with the demands of modern society will continue. Modern society ide anusarichittu buddha matham valarthi kondu varunathu thudarnondu povum ennaanu parayunnathu. Zen Buddhism just onnu mention cheythu poya mathi to. Main aayittu Buddhism endanu oru most scientific religion aanu, god ine patti parayunnilla, soul adana aathmavilla, adayathu personality ne pattittaanu, nammada personality engeneyano athanusarichittu aayirikkum nammada ജീവിതം. നമ്മൾ നല്ല വ്യൂ പോയിന്റ് ആണ്, സെൽഫിനെ പറ്റിയതായിട്ട് പറയുന്നത് ഈ നോബൽ എയ്റ്റ് പാർട്സ് നമ്മൾ നന്നായിട്ടാണ് വ്യൂ ചെയ്യുന്നത്. റൈറ്റ് ഇന്റൻഷൻ ആണ്, റൈറ്റ് സ്പീച്ച് ആണ്, റൈറ്റ് കണ്ടക്ട് ആണ്, റൈറ്റ് ലിവ്ലിഹുഡ് ആണ്, റൈറ്റ് എഫേർട്ട് ഒക്കെ ആണെങ്കിൽ നമ്മുടെ സെൽഫ് പ്യുവർ ആയിരിക്കും. സോ നമുക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും വ്യത്യാസങ്ങൾ വരുമ്പോൾ അവിടെ പേഴ്സണാലിറ്റിക്ക് ബാധിക്കും, അത് സെൽഫിനെ ബാധിക്കും, ഒബ്വിയസ്ലി നമുക്ക് മലഡാപ്ഷൻ ആയിരിക്കും. ഇതാണ് ബുദ്ധിസത്തില് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ എഴുതി വെക്കുന്നത്. ഇനി ടൈപ്സ് ഓഫ് ട്രൈബ്സ് ടു ആൽപോർട്ട്, ആൽപോർട്ടിന്റെ ട്രൈറ്റ്, ഗോഡൻ ആൽപോർട്ടിന്റെ ട്രൈറ്റ് ആണ് പറയുന്നത്. മൂന്ന് മാർക്കല്ല, മൂന്ന് വെയിറ്റേജിനാണ്. വേണ്ട, ഓറിയന്റൽ ഒന്നും വേണ്ട, ഇത്ര മതി ത്രീ വെയിറ്റേജിന് കേട്ടോ. ബുദ്ധിസം മാത്രമാണല്ലോ ചോദിച്ചിരിക്കുന്നത്, ഓറിയന്റൽ അവിടെ ചോദിച്ചിട്ടില്ലല്ലോ കേട്ടോ. ഷൈമ
ഇനി ആൽപോട്ടിനെയാണ് പറയുന്നത്. ആൽപോട്ടും എനിക്ക് തോന്നുന്നു എന്റെ ഫ്രീ ക്ലാസ്സിൽ ഉണ്ടെന്ന് കേട്ടോ. പേഴ്സണാലിറ്റിയുടെ ഫ്രീ ക്ലാസ്സിൽ ഞാൻ ആൽപോട്ടിനെ പറ്റി പറയുന്നുണ്ട്. പേഴ്സണാലിറ്റിയുടെ ഫ്രീ ക്ലാസ്സിൽ, അതായത് നമ്മുടെ ഫസ്റ്റ് ഫ്രീ ക്ലാസ്സിൽ ഒത്തിരി പേരെ ഞാൻ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി ഇട്ടാറ കേട്ടോ. വിന്നിക്കോട്ടിന്റെ ഒക്കെ വോയിസ് ആണ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വോയിസ് ഞാൻ ഫ്രീ ഗ്രൂപ്പിലും അയച്ചേക്കാം കേട്ടോ. എവിടെ പോയി നമ്മൾ, നമ്മുടെ ആൽപോട്ട് എവിടെ പോയി? ഫസ്റ്റ് ചാപ്റ്ററിലാണെന്ന് തോന്നുന്നുണ്ടല്ലേ ആൽപോട്ട്. അയ്യോ ആൽപോട്ട് എവിടെ പോയി? ആൽപോട്ട് ഫസ്റ്റ് ചാപ്റ്ററിലല്ലേ മിസ്സേ? ഫസ്റ്റ് ചാപ്റ്ററിലാണോ ഒന്ന് പറയോ ആരെങ്കിലും. ഫസ്റ്റ് മൊഴികളാണ് മിസ്സേ. ഇത് 3 weightage ആൽപോട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ആൽപോട്ട്സ് തിയറി അവിടെ എന്താണ്, ആൽപോട്ട്സിന്റെ കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. ട്രൈബ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, റിമെയിൻസ് ഇൻവിസിബിൾ ആണെന്ന് പറയുന്നുണ്ട്. ട്രൈബ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രകാരം ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പേഴ്സണാലിറ്റി ആണ്, ഒരാളുടെ ഇൻഡിവിജ്വാലിറ്റി. ഇൻഡിവിജ്വൽ ആണെന്ന് പറയുന്നതിന്റെ സോഴ്സ് ആണ് എന്ത്, ഈ ട്രൈറ്റ് സ്വഭാവഗുണം. അതുപോലെ ലൊക്കേറ്റഡ് സംവേർ ഇൻ ദ നെർവസ് സിസ്റ്റം. ഈ ഒരു പോയിന്റ് നിങ്ങൾ വിടേ ചെയ്യരുത്, നെർവസ് സിസ്റ്റത്തിൽ ഇരിക്കുന്നത് എന്നാണ്. അതായത് ഈ ട്രൈറ്റ്സ് നെർവസ് സിസ്റ്റത്തിൽ എവിടെയോ ഇരിക്കുകയാണെന്നാണ് ആൽപോട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ട്രൈറ്റിനെ അദ്ദേഹം മൂന്നായിട്ട് തരംതിരിച്ചു, കാർഡിനൽ, സെൻട്രൽ. ഈ ഒരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ്ലി എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ നോക്കിക്കേ, കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി. നമ്മുടെ ഡൊമിനന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ട്രൈറ്റിനെയാണ് അത് കാർഡിനൽ. ഇപ്പൊ ഞാൻ പറയണം, അഫ അബ്ദുൽ നാഫി എന്ന് ഞാൻ ടീച്ചിങ് ആണ് ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. സോ ദറ്റ് ഇസ് കാർഡിനൽ. പിന്നെ എന്താണ് സെൻട്രൽ, അതായത് നമ്മളെ വിശദീകരിക്കുന്ന അഫ എന്ന് തന്നെ വിശദീകരിക്കുമ്പോൾ അത്യാവശ്യം പഠിപ്പിക്കാൻ കഴിവുള്ള, പെട്ടെന്നൊന്നും ദേഷ്യം വരാത്ത, ഇങ്ങനെ ഇങ്ങനെ കളിച്ച് ചിരിച്ചൊക്കെ നമ്മളെ വർണ്ണിക്കാൻ ഒരു 10 quality പറയുകയാണെങ്കിൽ അതാണ് സെൻട്രൽ ട്രൈറ്റ്. ഇനി സെക്കൻഡറി ട്രയറ്റോ, വളരെ വിരളമായിട്ട് ഞാൻ കാണിക്കുന്ന, എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം അറിയുന്ന എന്റെ ട്രയറ്റിനെയാണ് സെക്കൻഡറി ട്രയറ്റ് എന്ന് പറയുന്നത്. ഇത് പറയുന്ന സമയത്ത് ആദ്യം അദ്ദേഹം എന്താണ് പേഴ്സണാലിറ്റി ട്രയറ്റും അതുപോലെ തന്നെ പേഴ്സണൽ കളക്റ്റീവ് ഡിസ്പോസിഷന്, പേഴ്സണൽ ഡിസ്പോസിഷൻ ഉണ്ട്. പിന്നെയാണ് പേഴ്സണൽ ഡിസ്പോസിഷൻ എന്താക്കി മാറ്റിയത്, ഈ സെൻട്രല് കാർഡിനൽ സെക്കൻഡറി ആക്കി മാറ്റിയ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുക. പിന്നെ അദ്ദേഹം സൈക്കോനാറ്റിക് അപ്രോച്ചിനെയും ബിഹേവിയറൽ അപ്രോച്ചിനെയും റിജക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എംഫസൈസ് ചെയ്തത് യുണീക്നെസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ആണ്, ഇമ്പോർട്ടൻസ് ഓഫ് പ്രസന്റ്, അതായത് ഓരോരുത്തരിലുമുള്ള യുണീക്നെസ്, അതാണ് ട്രയറ്റ്. അതുപോലെ പ്രസന്റ് കോണ്ടെക്സ്റ്റ്, അതായത് പാസ്റ്റോ അല്ലെങ്കിൽ അൺകോൺഷ്യസ് ഒന്നുമില്ല, പ്രസന്റ് കോൺടെക്സ്റ്റിനാണ് അദ്ദേഹം എംഫസൈസ് ചെയ്തത്. പിന്നെ ആൽപോട്ട് വാസ് വൺ ഓഫ് ദി ഫസ്റ്റ് സൈക്കോളജിസ്റ്റ് ഫോക്കസ് ഓൺ സ്റ്റഡി ഓഫ് പേഴ്സണാലിറ്റീസ്. പേഴ്സണാലിറ്റിയിൽ ഫോക്കസ് ചെയ്ത് പഠിച്ച ഒരാളാണ് ആദ്യത്തെ ഒരാളാണ് ആൽപോട്ട്. ആൽപോട്ടിന്റെ ആണല്ലോ പേഴ്സണാലിറ്റിയുടെ ഒരു നല്ല ഡെഫിനിഷൻ പോലും ഉള്ളത്. ഐഡന്റിഫൈ തൗസൻഡ്സ് ഓഫ് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് വെൻ ത്രൂ ദ ഇംഗ്ലീഷ് ഡിക്ഷണറി. ഇംഗ്ലീഷ് ഡിക്ഷണറിനുള്ളിൽ പോയിട്ട് റിക്കവേർഡ് എ ലിസ്റ്റ് ഓഫ് 17,953 വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് പേഴ്സണൽ റൈറ്റ്. പേഴ്സണൽ റൈറ്റുകൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന 17,953 വേർഡ്സ് അദ്ദേഹം കണ്ടെത്തിയത്. 10,000-ലധികം എന്താണ് റൈറ്റ്സിനെ അദ്ദേഹം കണ്ടു. ഓക്കെ ആണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ റൈറ്റ് തിയറിയിൽ ഉൾപ്പെടുത്തും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇവിടെ പേഴ്സണാലിറ്റിയുടെ ഡെഫിനേഷനും എഴുതി വെക്കണം കേട്ടോ. പേഴ്സണാലിറ്റി എന്താണ്, പേഴ്സണാലിറ്റിയുടെ ഡെഫിനേഷനും കാര്യങ്ങളും, ഇതിന്റെ ഒരു നോട്ടും, ഈ ആൽപോട്ടിനെ ഒക്കെ വിശദീകരിക്കുന്ന ഒരു നോട്ടും ക്ലാസ്സും ഉണ്ട്, ഞാൻ അയച്ചേക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ 3 weightage എങ്ങനെ എഴുതുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇതിൽ കുറച്ച് വോയിസസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഫ്രീ ആയിട്ട് ഗ്രൂപ്പിലും നമ്മുടെ ഗ്രൂപ്പിലും ഇട്ടേക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ മക്കളെ, പറഞ്ഞേ. പറഞ്ഞേ. ഇനിയാണ് 9th question. എന്താ സോഷ്യൽ ഐഡന്റിറ്റി തിയറി? സോഷ്യൽ ഐഡന്റിറ്റി തിയറി, സോഷ്യൽ ഐഡന്റിറ്റി തിയറി നമ്മുടെ ആരതായിരുന്നു, ബന്ധൂരയുടെ അല്ലേ സോഷ്യൽ ഐഡന്റിറ്റി തിയറി? അയ്യോ ഒരു മിനിറ്റ്, സോഷ്യൽ ഐഡന്റിറ്റി തിയറി ആരതായിരുന്നു, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലല്ലോ. ആൽപോട്ടിൽ പറയുന്നുണ്ട് സെൽഫ് സോഷ്യൽ ഐഡന്റിറ്റി, ഗോർഡൻ ആൽപോട്ടോ? ആൽപോട്ടിന്റെ ഐഡന്റിറ്റി ചാൻസ് വളരെ കുറവാണടാ, ബിക്കോസ് ആൽപോട്ട് തന്നെയല്ലേ മുകളിലും കിടപ്പുള്ളത് ക്വസ്റ്റ്യന്. ഒരു മിനിറ്റ്.
തജ്ഫലിനെയും ടേണറിനെയും നിങ്ങൾക്ക് പഠിക്കാനില്ലല്ലോ. അതാരതാ? ഈ തിയറി ഞാൻ പഠിക്കാറുണ്ടെന്ന് അറിയില്ല, ഞാൻ നോക്കട്ടെ കേട്ടോ വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇപ്പൊ ഉള്ളത് നമുക്ക് പഠിക്കാനില്ലാത്തതാ കേട്ടോ. ഐഡന്റിറ്റി ബൈ ആൾപോർട്ടിൽ പറയുന്നുണ്ട് നാല് തിയറി, പേഴ്സണൽ ഐഡന്റിറ്റി, സോഷ്യൽ ഐഡന്റിറ്റി, പിന്നെ ഐഡന്റിറ്റി ക്രൈസിസും, പിന്നെന്താ ഐഡന്റിറ്റി ഫോർമേഷനും, അങ്ങനെ എന്തോ പറയുന്നുണ്ട്. പക്ഷെ അത് ചെറിയൊരു രണ്ട് മൂന്ന് പോയിന്റ് ആക്കി കൊടുക്കും. അതാണ്, അത് എന്തായാലും വരാൻ ചാൻസ് ഇല്ല, കാരണം തൊട്ടപ്പുറത്ത് തന്നെ ആൽപോർട്ട് ഉള്ളതല്ലേ. ഇല്ല, ഇത് തജ്ഫലിന്റെയും ടേണറിന്റെയും ആണ്. ഇത് ഞാൻ എവിടെയോ പഠിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. ഐ മീൻ ഇഗ്നോക്കാർക്കും തന്നെയാണ്. നോക്കിയിട്ട് പറയാം കേട്ടോ, ഞാൻ കിട്ടുകയാണെങ്കിൽ പറഞ്ഞുതരാം. ഇനി ഫൈവ് വെയിറ്റേജിന് എത്ര എഴുതണം? സിക്സ് സൈഡ് മാക്സിമം എഴുതണം. സിക്സ് സൈഡ് എന്ന് പറയുന്ന സമയത്ത് വൃത്തിക്ക് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും വേണം, കാരണം എസ്സേ ആണ്. ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് പറഞ്ഞു തരാം കേട്ടോ. നോക്കിക്കേ, ഗിവ് എ കംപ്ലീറ്റ് കമ്പാരിറ്റീവ് അസസ്മെന്റ് ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് ഫ്രോയിഡ് ആൻഡ് യുങ് ടു അണ്ടർസ്റ്റാൻഡ് സെൽഫ്. യുങ്ങും ഫ്രോയിഡും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് കമ്പയർ ചെയ്യേണ്ടത്. യുങ്ങിൻ്റെത് എന്താണ്, സൈക്കോ ഡൈനാമിക്സും അനലറ്റിക്കൽ സൈക്കോളജിയാണ്. സോ രണ്ടിലും എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇഡീഗോ സൂപ്പർ ഈഗോ കോൺഷ്യസ് അൺകോൺഷ്യസ് സബ് കോൺഷ്യസ് വേണം അവിടെ. പിന്നെ ഡിഫൻസ് മെക്കാനിസവും കാര്യങ്ങളും പിന്നെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റേജസ് ഉണ്ടെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. ഫ്രോയിഡിനെ അല്ല, യുങ്, അതായത് മൂന്ന് സൈഡ് ഫ്രോയിഡിനെ എഴുതണം, മൂന്ന് സൈഡ് യുങ്ങിനെയും എഴുതണം. അപ്പം ഫ്രോയിഡിന് എന്ത് വേണം, പിന്നെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ വേണം. യുങ്ങിൻ്റെതാണെങ്കിൽ ആർക്കിടൈപ്സും കാര്യങ്ങളും, പേഴ്സണൽ അൺകോൺഷ്യസും കളക്റ്റീവ് അൺകോൺഷ്യസും ആർക്കിടൈപ്സും നിർബന്ധമായിട്ട് വേണം. എക്സ്ട്രാ വേർഷനും ഇൻട്രോ വേർഷനും മെൻഷൻ ചെയ്യുകയും വേണം. ഇത്രയും ക്വസ്റ്റ്യൻ എന്താണ്, ഇവർ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ സെൽഫിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. ഫ്രോയിഡ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ് കിടക്കുന്ന മെറ്റീരിയൽ കാരണമാണ്, അതാണ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ കാര്യം. ഇതേ സംഭവത്തിന് എന്താണ്, പേഴ്സണൽ അൺകോൺഷ്യസ് കിടക്കുന്ന കാര്യമാണ്, അവിടെ ആർക്കിടൈപ്സ് കളക്റ്റീവ് അൺകോൺഷ്യസ് ആർക്കിടൈപ്സ് വരുന്നുണ്ട്. ആ രീതിയിലാണ് ആരെ പറഞ്ഞിട്ടുള്ളത്. ഇത് ഓൾറെഡി ഉള്ളതാണല്ലോ വീഡിയോയിൽ തഹാനി, ഇത് രണ്ടും ഉണ്ട്. അതായത് നമ്മുടെ വീഡിയോ, ഞാൻ ഫ്രീ വീഡിയോ അവൈലബിൾ ആക്കിയതാണ് ഫ്രോയിഡിനെ പറ്റി. ഫ്രോയിഡിനെ പറ്റി എഴുതേണ്ടത് ഇഡ് ഈഗോ സൂപ്പർ ഈഗോ കോൺഷ്യസ് അൺകോൺഷ്യസ് സബ് കോൺഷ്യസ് സൈക്കോസെക്ഷൽ സ്റ്റേജസ് മെൻഷൻ ചെയ്യുക. ഡിഫൻസ് മെക്കാനിസം എന്താണെന്ന് പറയാ, നീട്ടി വലിക്കേണ്ട. ആൻഡ് സൈറ്റും വേണമെങ്കിൽ മെൻഷൻ ചെയ്യുക. യുങ്ങിന് അതുപോലെ തന്നെ, യുങ് എന്താണ്, അനലിറ്റിക്കൽ സൈക്കോളജി എന്താണ്, അദ്ദേഹത്തിന്റെ കളക്റ്റീവ് അൺകോൺഷ്യസും പേഴ്സണൽ അൺകോൺഷ്യസും മെൻഷൻ ചെയ്യുക. അതിനുശേഷം ആർക്കിടൈപ്സും കൂടെ മെൻഷൻ ചെയ്യുക. എക്സ്ട്രാ വേർഷനും ഇൻട്രാ വേർഷനും യുങ്ങിന്റെ ആണ്, സോ യു ഹാവ് ടു മെൻഷൻ ദാറ്റ് ഓൾസോ. ഓക്കെ ആണോ? അതേപോലെ തന്നെ എറിക്സന്റെയും കോൽബർഗിന്റെയും, ഇവിടെയും എറിക്സന്റെ അവിടെ മോറൽ ഡെവലപ്മെന്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ മോറൽ ഡെവലപ്മെന്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എറിക്സന്റെതും മെൻഷൻ ചെയ്യുക. അത് ഞാൻ വേണമെങ്കിൽ ഒന്ന് ഷോർട്ട് ആയിട്ട് വോയിസ് വിട്ടാരാ കേട്ടോ. എറിക്സന്റെതും കോൽബർഗിന്റെതും, കോൽബർഗിന്റെ സ്റ്റേജസ് എന്താണ്. അപ്പൊ എറിക്സൺ ഒരു മൂന്ന് സൈഡിൽ എഴുതാം, കോൽബർഗ് ഒരു മൂന്ന് സൈഡിൽ എഴുതാം. ഒത്തിരി സൈഡ് എഡിക്സ് ഇങ്ങനെ വരുന്നതാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളാം. ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന എസ്സേ നോക്കി എഴുതാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ തന്നെ നോക്കിയാൽ ഡിസ്കസ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാ, കോൺട്രിബ്യൂഷൻ ഓഫ് മാസ്ലോ ആൻഡ് റോളോ മേ, അബ്രഹാം മാസ്ലോയുടെ കാര്യം വിശദമായിട്ട് എഴുതാം. അതിൽ സ്റ്റേജസും കാര്യങ്ങളും ഒക്കെ, സെൽഫ് ആക്ച്വലൈസേഷനും വേണം, അഞ്ച് സ്റ്റേജസും ആ കാര്യങ്ങളൊക്കെ അതേ എങ്ങനെയാണ്, നീഡ് വെച്ചിട്ട് പറയാം, നീഡ് തിയറിനെ വെച്ചിട്ട് പറയാം. റോളോ മേ ആണെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ആണ് പറയുന്നത്, എക്സിസ്റ്റൻഷ്യൽ വെച്ചിട്ടും രണ്ടുപേരുടെയും, അതായത് ഒരു ത്രീ സൈഡ് എറിക്സൺ അതന്നെ മോറൽ ഡെവലപ്മെന്റ് അതന്നെ എഴുതിയാൽ മതി, അതന്നെ എഴുതിയാൽ മതി കേട്ടോ. ഈ രീതിക്കാണ്. ഇനിയിപ്പോ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നമ്മുടെ ടൈം മാനേജ്മെന്റ് ആണ്. ടൈം മാനേജ്മെന്റ് വളരെ കൃത്യമാണ്. 45 to 40 minutes, അതായത് ഒരു എസ്സേക്ക് 20 minutes അല്ലെങ്കിൽ 22 minutes എടുക്കാം. അവ രണ്ട് എസ്സേക്ക് കൂടി 40 minutes, 45 exceed ചെയ്യരുത്. ഇനി
ഷോർട്ട് ക്വസ്റ്റ്യൻ, അതായത് വൺ വെയിറ്റേജ് ആയിക്കോട്ടെ ടു വെയിറ്റേജ് ആയിക്കോട്ടെ 45 മിനിറ്റ്സ്, അതായത് നാല് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനനുസരിച്ച്. ഇപ്പൊ വൺ വെയിറ്റേജിനാണെങ്കിൽ 5 മിനിറ്റ് 6 മിനിറ്റ് ഉണ്ടെങ്കിൽ തീർക്കും, 8 എണ്ണം എഴുതാനുണ്ട്. ഓക്കെ, നേരെ മറിച്ച് ടു വെയിറ്റേജിനാണെങ്കിൽ ഒരു 10 മിനിറ്റ് ആ ഒരു രീതിയിൽ 10-12 മിനിറ്റ് കൊണ്ട് തീർക്കുന്ന രീതിയിൽ എഴുതാം. 45 മിനിറ്റ്സിന് എക്സീഡ് ചെയ്യരുത്. 45 കഴിഞ്ഞ് ബാക്കി 3 hours ഷോർട്ട് എസ്സേ, ഞാൻ എഗെയിൻ 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 നിങ്ങളോട് പറയുന്നുണ്ട്, ഷോർട്ട് ക്വസ്റ്റ്യൻ നീട്ടി വലിച്ച്, അതായത് വൺ വെയിറ്റേജിനുള്ള അല്ലെങ്കിൽ ടു വെയിറ്റേജ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും, കുറെ വാരി വലിച്ച് എഴുതാനുണ്ടാവും, സമയം പോവും. ഷോർട്ട് എസ്സേക്കാണ് ഏറ്റവും സ്കോർ ചെയ്യുക, ബിക്കോസ് 4 questions എഴുതി കഴിഞ്ഞാൽ, 3 weightages 4 questions എഴുതി, അതിൽ ഏതെങ്കിലും ഒന്ന് സ്കിപ്പായി കഴിഞ്ഞാൽ നല്ല വേരിയേഷൻ വരും മാർക്കിൽ. സോ എപ്പോഴും കുട്ടികൾക്ക് പറ്റുന്നത്, നിങ്ങൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്നതിനെ കൊണ്ടാട്ടോ പറയുന്നത്, 1 weightage അല്ലെങ്കിൽ 2 weightage ഒത്തിരി സമയം കൊടുക്കും. അതുപോലെ എസ്സേയും വേണ്ടത് വേണ്ടാത്തൊക്കെ വാരി വലിച്ച് കുറെ, ചിലവർ ഫസ്റ്റ് എസ്സേ എഴുതുന്നവരുണ്ട്, 6 sides 20 മിനിറ്റിൽ എക്സീഡ് ചെയ്യാതിരിക്കാൻ എപ്പോഴും പറ്റുന്നത്, ഷോർട്ട് എസ്സേയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂല, അപ്പം എന്തായിരിക്കും, ടൈം അങ്ങ് പോകും. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബുക്ക്ലെറ്റ് ആണ്, 32 pages 30 sides വരുന്ന ബുക്ക്ലെറ്റ് ആണ്. സോ വാരി വലിച്ച് എഴുതുന്നതിലല്ല കാര്യം, സൈഡ് ഹെഡിങ്സ് ഒക്കെ എഴുതാം. പറ്റുകയാണെങ്കിൽ ആദ്യത്തെ 2-3 pages പെൻസിൽ കൊണ്ട് തന്നെ സൈഡ് ഹെഡിങ്സും അതുപോലെ മെയിൻ പോയിന്റ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്യുക. പിന്നെ അങ്ങോട്ട് പോകുന്ന സമയമില്ലെങ്കിൽ എഴുതുന്ന പെണ്ണുണ്ടെങ്കിലും അണ്ടർലൈൻ ചെയ്യുക, പോയിന്റ് പോയിന്റ് ആക്കി എഴുതുക. നീറ്റ് ആയിട്ട് ഫസ്റ്റ് 5-6 pages നല്ല നീറ്റ് ആയിട്ട് എഴുതുക. ആദ്യം അറിയുന്നത് ഏതാണോ ആ സെക്ഷനിൽ നന്നായിട്ട് എഴുതി തുടങ്ങുക. ഷോർട്ട് ക്വസ്റ്റ്യന് 45 മിനിറ്റ്, എസ്സേക്ക് 45 മിനിറ്റ്, അതായത് 1.5 hours, ബാക്കി 1.5 hours 1:20 ഒരു മണിക്കൂറും 25 മിനിറ്റ് ഒക്കെ ഷോർട്ട് എസ്സേ എഴുതാൻ എടുക്കുക. ലാസ്റ്റ് ദ 5 മിനിറ്റ്സ് എല്ലാ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടോ, ബാർകോഡ് സിസ്റ്റം ആണ് നിങ്ങളുടെ നമ്പറൊക്കെ ക്ലിയർ ആണോ, അതായത് അവസാനത്തെ 5 മിനിറ്റ് ഒന്നും ഇല്ലാതെ കെട്ടി വെച്ചിട്ട് എത്ര എഴുതാനുണ്ടെങ്കിലും നിങ്ങൾ കെട്ടി വെച്ച്, കാരണം അവസാനം എഴുതുന്ന ചറപറാന്ന് വെക്കുമ്പം ഉള്ളതും കൂടി പോകും. അപ്പൊ കെട്ടി വെച്ച് ഓരോ ആൻസേഴ്സും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ബാർകോഡ് സിസ്റ്റം ആയതുകൊണ്ട് നിർബന്ധമാണ്. അപ്പോ ഷോർട്ട് എസ്സേയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, 20 മിനിറ്റിൽ എസ്സേ ഒതുക്കാൻ വേണ്ടി. ഓക്കെയാണോ? കുറച്ച് വോയിസസും ക്ലാസ്സുകളൊക്കെ ഉണ്ട്, ഞാൻ ഗ്രൂപ്പിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഓക്കെ ആണല്ലോ. അപ്പൊ ബാക്കിയുള്ള സബ്ജക്ട്സിൽ നമ്മൾ ഡെഫിനറ്റ്ലി എന്താ പറയാ, പേഴ്സണാലിറ്റി പിന്നെ ഓൾറെഡി കുറെ ക്ലാസ്സസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് കേട്ടോ കുറെ ക്വസ്റ്റ്യൻസ് ഒന്നും വിശദീകരിക്കാത്ത, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിവിഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി വീണ്ടും കാണും. അതുവരെ ഇറ്റ്സ് മീ അബ്ദുൽ നഫീസ് സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് എ ഗുഡ് നൈറ്റ്.